ഭാഗവത ഗംഗയിലെ കല്യാണകൃഷ്ണന്റെ ശില്പം നിങ്ങൾക്ക് നേരിൽ കാണുന്നതിനും വാങ്ങുന്നതിനും മാത്രമായി തൃശൂർ പാട്ടിരായ്ക്കലിൽ ഒരു ഷോറൂം നവീൻ ക്രിയേഷൻസ്. ഫോൺ 9188182384. നവീൻ ക്രിയേഷൻസിന് മറ്റെങ്ങും ശാഖകളില്ല, അനുകരണങ്ങളിൽ വഞ്ചിതരാകരുത്. ഗ്രഹദോഷമകറ്റാൻ ഗുരുക്രപ ഒരുക്കിയിരിക്കുന്ന നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര. എല്ലാ തിങ്കളാഴ്ചയും തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച തിരിച്ചെത്തുന്ന വിധം ഈ തീർത്ഥയാത്ര ഒരുക്കിയിരിക്കുന്നു. ആദ്യ യാത്ര 2022 ജൂലൈ 11 AC എയർ പുഷ്ബാക്ക് 2-3 സീറ്റിംഗ് 3 LED TV ഡോൾബി മ്യൂസിക് സിസ്റ്റം വാട്ടർ ഡിസ്പെൻസേഴ്സ് ഹോട്ട് കൂൾ ആൻഡ് നോർമൽ എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കുക 9400124048. ഗജേന്ദ്രൻ നമ്മുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. ഗജേന്ദ്രന് എന്താണ് സംഭവിച്ചത്? ഗജേന്ദ്രനെ ഈ പ്രാരബ്ധത്തിൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ ഗജേന്ദ്രനെ ഓരോരുത്തരായിട്ട് പലരും അവിടുന്ന് ശ്രമിച്ചു നോക്കി. ഈ എല്ലാ ആനകളും മുഴുവൻ കൂട്ടത്തോടുകൂടെ ഗജേന്ദ്രനെ രക്ഷപ്പെടുത്താൻ നോക്കി, പക്ഷെ ആർക്കും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, ഈ ഭവസാഗരത്തിൽ നാം കർമ്മത്തിൻ്റെ പിടിയിൽ, പ്രാരബ്ധ കർമ്മത്തിൻ്റെ പിടിയിലകപ്പെട്ടാൽ നമ്മളെ കരയ്ക്ക് കയറ്റുന്നതിന് സർവേശ്വരന് മാത്രമേ സാധിക്കൂ, വേറെ ഒരാൾക്കും നമ്മളെ കരയ്ക്ക് കയറ്റാൻ പറ്റില്ല. അതായത് ഇവിടെ ഈ മറ്റുള്ള ആളുകൾ വന്നു, നമ്മുടെ കുടുംബക്കാർ, നമ്മൾ നോക്കിയാൽ മതി, നമുക്കും ഇങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഈ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ ഒരു ജീവനെയല്ല സ്നേഹിക്കുന്നത്, അത് ഉപാധികളെ അല്ലെങ്കിൽ കിട്ടുന്ന ഭൗതിക വസ്തുക്കളെയാണ്. ഒരു ആളിൽ നിന്നും എന്തെല്ലാം നമുക്ക് ലഭിക്കുന്നുമുണ്ടോ, എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നു, അത്രകാലം ആ ആളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സത്യമാണ്. നമുക്കങ്ങനെ അത് ബോധ്യപ്പെടണമെങ്കിൽ ഈ ഗജേന്ദ്രനെ പോലെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണത് മനസ്സിലാവുന്നത്. ഏതുവരെ നമ്മൾ ഭൗതിക വസ്തുക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിയുന്നു, അത്രയും കാലം നമുക്ക് ഈശ്വരനെ അറിയാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഒരു വിഷമാവസ്ഥയിൽ എത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു അനുഭവം നമ്മൾക്കുണ്ടാവുന്നു, അന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും, എനിക്ക് ഏകാശ്രയമായിട്ടുള്ളത്, എന്നെ രക്ഷിക്കുന്നത് സർവേശ്വരൻ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യം വരും. അപ്പോൾ ഇവിടെ എന്താണ്, മറ്റുള്ള പിടിയാനകളും കൊമ്പനാനകളും കുട്ടിയാനകളും ഒരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഗജേന്ദ്രൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേരെഴുതണമെന്ന്, ഈ നമ്മൾ ഓരോരുത്തരുടെയും സ്ഥിതി, എല്ലാ മാനവരാശിയുടെയും സ്ഥിതി ഇത് തന്നെയാണ്. നമുക്ക് അമ്മയോ അച്ഛനോ ഭാര്യയോ മക്കളോ കുട്ടികളോ പേരക്കുട്ടികളോ ഒരാൾക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ, ഈ ഭവസാഗരത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് ആർക്കും സാധ്യമല്ല, ആർക്കും അതിനുള്ള കഴിവില്ല. കാരണം അവർക്ക് പരിമിതികളുണ്ട്. നമ്മൾ പറയില്ലേ, അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനുഗച്ഛതി. അർത്ഥം ഗൃഹേ നിവർത്തന്തേ, അർത്ഥം ഗൃഹത്തിൽ നിൽക്കും. അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ATM കാർഡ്, ഒരുപാട് FD റെസിപ്റ്റുകൾ, മ്യൂച്വൽ ഫണ്ടിലും ഓഹരിയിലൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് നിക്ഷേപം, ഈ മുഴുവൻ കെട്ടുകളും നമ്മുടെ വീട്ടിലിരിക്കും. ഈ ലോകത്തിൽ നിന്ന് അന്ത്യയാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ പോലും കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു മൊട്ടു സൂചി പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ. ശ്മശാനം വരെ വരാൻ പറ്റും ആർക്ക്? മക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ. അവിടെ വന്ന് ആ ചിതയുടെ മുകളിൽ കയറ്റി വെച്ചുകൊണ്ട് അഗ്നിക്കിരയായി കഴിഞ്ഞാൽ വെറും ഒരു പിടി ചാരമായി മാറും. അതൊക്കെ കഴിയുമ്പോൾ അവരവിടുന്ന് മെല്ലെ 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 ഓരോരുത്തരായിട്ട് അവിടുന്ന് ഇറങ്ങും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ, ഞാൻ ആരെയും പരിഹസിക്കാൻ വേണ്ടി പറയുകയല്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടെ പറയും, അതേ നമുക്ക് നല്ലൊരു ഹോട്ടല്. ഇതിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്, ആർക്കൊന്നും തോന്നണ്ട. തിരുവല്ലുവമല അയ്യറ മഠത്തിൽ പോവാറുണ്ട് ഞാൻ സ്ഥിരമായിട്ട്, അതിനടുത്ത് ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ എത്രയോ ഇതുപോലെയുള്ള അന്ത്യേഷ്ടികളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ അതുവരെ നിൽക്കുമ്പോൾ ആ ചിതയുടെ മുകളിലിരിക്കുമ്പോൾ എല്ലാവരും പറയും, കണ്ടോ എങ്ങനെ ഇരുന്നിരുന്ന ആളാ, ഇപ്പോഴത്തെ സ്ഥിതി കണ്ടോ, എല്ലാവരുടെ സ്ഥിതി ഇതാണ്, എല്ലാവരുടെ സ്ഥിതി. എൻ്റെ സ്ഥിതി എന്ന് പറയില്ല, അവിടെ ഇരുന്നിട്ട് എന്താണ് പറയുക, എല്ലാവരുടെ സ്ഥിതിയും ഇത് തന്നെ, എൻ്റെ സ്ഥിതി എന്ന് അവിടെ പറയില്ല. കാരണം എൻ്റെ സ്ഥിതി അതല്ല എന്നല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം, ആരും പറയാറില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ ശ്മശാനത്തിൽ നിന്ന് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പറയും, അതേ ഒരു കാര്യം കേട്ടോ, ഈ ഹോട്ടൽ വേണ്ട,
ഞാൻ പേര് പറയുന്നില്ല. ഈ ഹോട്ടലിൽ വേണ്ട, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴേ അവിടുത്തെ മസാലദോശ അത്ര ശരിയല്ല, നമുക്ക് ഇപ്പുറത്തേക്ക് പോവാം. ഏത് കഴിഞ്ഞിട്ടാണ് വരുന്നത്? ഈ വളരെ വേണ്ടപ്പെട്ട ഉറ്റ ബന്ധുവിൻ്റെ ശ്മശാനത്തിൽ നിന്ന് കയറി വരുന്ന, ഇവിടെ സ്ഥിരം കാഴ്ചയാണിത്. അവിടുന്ന് കയറി കഴിഞ്ഞാൽ പറയാം അത് വേണ്ട കേട്ടോ, നമുക്ക് മറ്റേ ഹോട്ടലിൽ പോയാൽ മതി. അപ്പോൾ മറ്റേ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പൂരി ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ചെന്നു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എന്തെങ്കിലും വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട, നേരെ വീട്ടിൽ പോവുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഈ നമ്മളും ഒക്കെ അവിടെ ഇതിൻ്റെ ഒരു ആളായി ചെന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുമാരനാശാൻ്റെ അതിമനോഹരമായ ഒരു ശ്ലോകം അവിടെ ഈ തിരുവല്ലുവാമലയുള്ള ഈ ഐവറമഠം ശ്മശാനത്തിൻ്റെ മതിലിൽ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരത് നോക്കാറില്ല, നോക്കിയവർക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല. അത് ഇവിടെ യുക്തമാണെന്ന് തോന്നുന്നുണ്ട്. പറയാണ് കഷ്ടം സ്ഥാനവലിപ്പമോ പ്രബുധയോ സജ്ജാതിയോ വംശമോ പുഷ്ടശ്രീ തനുതാടിയോ ചെറുതുമങ്ങോരില്ല ഹോരാനലൻ കഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നതിങ്ങിഷ്ടന്മാർ വെടിയുന്നു ഹാ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഇതവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് കുമാരനാശാൻ ശ്ലോകങ്ങൾ. കുമാരനാശാൻ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെയൊക്കെ ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ഓരോരോ ശാസ്ത്രതത്വങ്ങൾ, ഉപനിഷത്തത്വങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ നമ്മളെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. നമ്മളെല്ലാം എന്തുമാത്രം അത് കേൾക്കുന്നുണ്ട്. നമുക്കൊക്കെ കൂടുതൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും കേൾക്കാനോ അതിൻ്റെ അർത്ഥം അറിയുന്നതിനൊന്നും ആരും ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ദുഃഖങ്ങളൊക്കെ. ഇന്ന് നമ്മൾ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്? വായിക്കാൻ പറ്റില്ല. എന്നോടൊക്കെ ചിലപ്പോൾ പറയും, അച്ഛൻ എന്തിനാ ഈ ന്യൂസ് കാണുന്നത്, എന്തിനാ ഈ നെഗറ്റീവ് ഇങ്ങനെ അടിച്ചു കയറ്റുന്നത്, നാട്ടു വാർത്തകളെന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് വന്നിട്ട് പോയി, ഞാനത് പറയുന്നില്ല, പ്രണനൈരാശ്യം കൊണ്ടുള്ള കുഴപ്പങ്ങൾ, ഓരോരുത്തരെ സ്വന്തം ആത്മഹത്യ ചെയ്യുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഈ അല്പകാല ജീവിതം കൊണ്ട് എത്ര വയസ്സ് വരെയുണ്ട്? സാധാരണ ഒരു 100 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 100 വർഷം മുൻപ് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നോ? ഇന്ന് മുതൽ 100 വർഷം പുറകോട്ട് നോക്കൂ, 100 വർഷം മുമ്പ് ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനും നിങ്ങളും ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ഒരു ഇന്ന് മുതൽ നിങ്ങൾ കൗണ്ട് ചെയ്യൂ, ഇന്ന് മുതൽ 100 വർഷം കഴിഞ്ഞാൽ നിങ്ങളോ ഞാനോ ഇവിടെ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാത്. 100 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ കടന്നു വന്നിട്ട് ഈ സ്വത്തും മുതലിനും വേണ്ടി ഇങ്ങനെ കടന്ന് പരക്കം പായുന്നത്? ഉള്ള ജീവിതം നമുക്ക് സുഖമായി ജീവിച്ചൂടെ? കഷ്ടം സ്ഥാനവലിപ്പമോ പ്രബുധയോ സജ്ജാതിയോ വംശമോ, സ്ഥാനവലിപ്പങ്ങളോ പ്രബുദ്ധമോ, വളരെ വളരെ നല്ല ജാതിയിലാണ് പിറന്നതെന്നോ വലിപ്പമോ, ജാതിയോ വംശമോ പുഷ്ടശ്രീ തനുതാടിയോ, അരെ സൗമ്യനെ, ഞാൻ ആരാണ്? മിസ് ഇന്ത്യ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അതിസുന്ദരൻ എന്നൊക്കെ പറഞ്ഞ പുഷ്ടശ്രീ തനുതാടിയോ ചെറുതുമങ്ങൂരില്ല ഹോരാനലൻ. ഈ അനലൻ്റെ മുൻപിൽ, ഈ തീയിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ അഗ്നിക്ക് യാതൊരു വ്യത്യാസമില്ല, എല്ലാത്തിനെയും ഒരുപോലെ. അഗ്നിയിൽ ചെന്നാൽ എല്ലാം ശുദ്ധമായി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനകത്ത് നിങ്ങൾ എന്ത് മാലിന്യം ഇട്ടാലും അത് ശുദ്ധമായിട്ടാണ് വരിക, അതിനെ അത് കത്തിക്കുക, അതാണ് അതിൻ്റെ ധർമ്മം. ചെറുതുമങ്ങൂരില്ല ഹോരാനലൻ. പിന്നെയോ, കഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പൂക്കസ്തമിക്കുന്നു, സകല ഗർവങ്ങൾ എന്താ ഇവിടെ വെച്ച് അസ്തമിക്കും, ഇഷ്ടന്മാർ വെടിയുന്നുവ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് അധ്യാത്മവിദ്യാലയം എന്ന്. അപ്പം ഈ എല്ലാ മനുഷ്യരും ഇവിടെ നിന്ന് വിരിച്ചു പോകണം. നമ്മളെന്താ പറഞ്ഞത്? അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ. ശ്മശാനം വരെ അവർക്ക് വരാൻ പറ്റും, അവിടുന്ന് അങ്ങോട്ട് അവർക്ക് വരാൻ പറ്റില്ല. സുകൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തമനുഗച്ഛതി. നാം ചെയ്ത പുണ്യങ്ങളും പാപങ്ങളും അത് നമ്മോടൊപ്പം വരും, അത് നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല, നമ്മുടെ കൂടെ തന്നെ അത് വരും. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ, ആ അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ ചെയ്ത് കൂട്ടിയതിന് പുണ്യമാണെങ്കിൽ ആ പുണ്യം നമ്മൾ അനുഭവിക്കാം, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം അനുഭവിക്കാം. ഇത് രണ്ടും രണ്ട് പാരലൽ ലൈനാണ്, ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ വന്ന് നമ്മൾ ഗജേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഈ ആളുകൾക്കൊക്കെ വരാനൊരു പരിധിയുണ്ട് എന്നാണ്. ഈ ഗജേന്ദ്രനെ കരയ്ക്ക് കയറ്റാൻ പറ്റാതെ ഈ മറ്റേ ആനകൾ പോയി എന്ന് പറയുമ്പോൾ നാം ഇതിൽ ഗജേന്ദ്ര മോക്ഷം കഥയുടെ തത്വമാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് അത് വെറും ഒരു കെട്ടുകഥയായിട്ട് എടുക്കരുത്, നമ്മുടെ കഥയായിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കൂടെയും ആരും വരില്ല. എപ്പോഴാണ് ഭഗവാൻ വന്നത്? സകല ഭൗതിക സാഹചര്യത്തെയും മറന്ന്, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിൽക്കുന്നു, എന്താണ്, എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അന്യഥാശരണം നാസ്മി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യ ബാന്ധേന.
രക്ഷ രക്ഷ മഹാബഹോ. അതായത് അത് പറഞ്ഞത് അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭു. വേറെ ആരാളും എനിക്ക് ആശ്രയമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന ലെവലിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മഹാവിഷ്ണു പ്രത്യക്ഷനായി. ഇതുപോലെ നമ്മളും അതേമാതിരി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാനെ നമ്മൾ അതുപോലെ യാതൊരു വ്യവസ്ഥകൾക്കും കീഴ്പ്പെടുത്താതെ അല്ലെങ്കിൽ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാതെ കണ്ട് നമ്മൾ ഏക ആശ്രയമായി ഏകാന്ത ഭക്തിയോടുകൂടെ ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഈ ഭവസാഗരത്തിൽ നിന്നും കരകയറ്റും. കാരണം ഭഗവാന്റെ ജോലിയാണത്, ഭഗവാന്റെ ധർമ്മമാണത്, ഭഗവാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഗജേന്ദ്രന്റെ വിളി അവിടെ കേട്ടു, നമുക്ക് സംശയം ഉണ്ടാവും എങ്ങനെ എത്ര ദൂരത്തേക്ക് അവിടെ കേട്ടത്. കാരണം അർജുനനോട് പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈശ്വരോ സർവഭൂതാനാം ഹൃദയേശേ തിഷ്ഠതി അർജുന, എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന്. ഈ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാന് നാം മനസ്സിൽ വിചാരിക്കുന്നത് മുൻകൂട്ടി അറിയില്ലേ? നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തകൾ രൂപപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അത് അറിഞ്ഞു കഴിഞ്ഞു, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ഭഗവാന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ വളരെ മനോഹരമായ കുറേ ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. ഒന്ന് ഇതാണ്, അനന്യശ്ചിന്തയന്തോമ യേ ജനപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. പറയുന്നത് ആരാണോ മറ്റ് യാതൊരു ചിന്തകളും കൂടാതെ, അനന്യശ്ചിന്തയന്തോമ യേ ജനപര്യുപാസതേ, ആരാണോ എന്നെ തന്നെ ഉപാസിക്കുന്നത് അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ കാത്തുരക്ഷിക്കും. യോഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെല്ലാം സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടോ, നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോൾ എന്താണ്, ഒന്നും എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. എൻ്റെ കാറ്, എൻ്റെ ബംഗ്ലാവ്, അതോ എൻ്റെ ഉള്ളപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സ്വത്തുക്കൾ, വകകൾ, ഇതെല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കൊരു ഭയമാണല്ലോ ഇത്, നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ഭയങ്കര ഭയം. ഒരു ഭയവും വേണ്ട, അതിനെ മുഴുവനും ഞാൻ സംരക്ഷിക്കാം. അതുപോലെ തന്നെ നിൻ്റെ ക്ഷേമവും. ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നിനക്ക് ആഗ്രഹങ്ങളുണ്ട്, ഇനിയും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത്യാഗ്രഹങ്ങളല്ല. എനിക്കിപ്പോൾ ഒരു മാരുതി കാറുണ്ട്, അതല്ല എനിക്ക് ഒരു BMW കാറ് വേണം എന്നുള്ള ആഗ്രഹമല്ല ഉദ്ദേശിച്ച്. എന്തെല്ലാം നിങ്ങൾക്ക് ഇനി ആഗ്രഹ പൂർത്തീകരണങ്ങൾ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ടോ, അതും മുഴുവൻ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ യോഗക്ഷേമം വഹാമ്യഹം. അതുപോലെ തന്നെ അദ്ദേഹം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോമൽ ഭക്തസമേ പ്രിയ. ആരാണോ സന്തുഷ്ട ചിത്തത്തോടുകൂടെ, സന്തുഷ്ട സതതം യോഗി, എല്ലായ്പ്പോഴും ആരാണോ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ ദൃഢനിശ്ചയത്തോടുകൂടെ മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ശരീരവും ബുദ്ധിയും എല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ആരാണോ എന്നെ ഭജിക്കുന്നത്, യോമൽ ഭക്ത സമയപ്രിയ, അവൻ എനിക്ക് പ്രിയമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാന് മറ്റുള്ളവരോട് പ്രിയം ഇല്ല എന്നല്ല അർത്ഥം. അദ്ദേഹം പറയുന്നത് ആരാണോ എല്ലായ്പ്പോഴും സന്തുഷ്ട സതതം, എപ്പോഴും നല്ല സംതൃപ്തിയോടുകൂടിക്കൊണ്ട് ആരാണോ യഥാത്മാ ദൃഢനിശ്ചയ ദൃഢനിശ്ചയത്തോടുകൂടെ മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം എന്നിൽ അർപ്പിക്കുന്നത്, അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നമ്മളുടെ വിളിയെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും ഭഗവാന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഈ ഭൂമണ്ഡലത്തിലുള്ളതെല്ലാം ഭഗവാന്റേത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഒരാളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ പടി കടന്ന് ആ അയാളുടെ റോസാ ചെടിയിൽ നിന്ന് തന്നെ ഒരു പൂ എടുത്ത് നിങ്ങൾ അയാൾക്ക് കൊണ്ടുകൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെയല്ലേ ഭഗവാൻ എന്തെങ്കിലും കൊടുക്കുന്നത്? നീയല്ലോ സൃഷ്ടിയും, നീയല്ലോ സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീ തന്നെയാണ് സൃഷ്ടി, നീ തന്നെയാണ് സൃഷ്ടിജാലം, നീ തന്നെയാണ് ഈ മുഴുവൻ സൃഷ്ടികൾക്കുള്ള സാമഗ്രി, എല്ലാം നീ തന്നെയാണ്. ഈശാവാസ്യമിതം സർവം, ഈ ഭൂമിയിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ ഇല്ലാത്ത ഒരു ഇടം എവിടെയുമില്ല. ഭഗവാന്റേതല്ലായിട്ടൊന്നും ഈ ലോകത്തിൽ ഒന്നുമില്ല. നമുക്ക് ഭഗവാന് സമർപ്പിക്കാനുള്ളത് നമ്മളെ തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ സർവവ്യാപിയായ ഭഗവാനെ ശ്രീ ശങ്കര ഭഗവത്പാദൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത 3 അപരാധങ്ങൾ അദ്ദേഹത്തിൻ്റെ അപരാധ സ്തോത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർവവ്യാപിയായ അങ്ങയെ ഞാൻ ശ്രീകോവിലിനകത്ത് ക്ഷേത്രത്തിൽ തന്നെ ഒതുക്കി, അങ്ങേനെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ തീർത്ഥാടനങ്ങൾ നടത്തി, ഇതൊക്കെ ഞാൻ ചെയ്ത അപരാധമാണ്. ശ്രീശങ്കര ഭഗവത്പാദർ അപരാധം ചെയ്യുമോ? അദ്ദേഹം നമ്മളോട് പറയാൻ, നമുക്കറിയാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെ ഒതുക്കരുത്. ഭഗവാൻ ശ്രീകോവിലിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പം അമ്പലത്തിൽ പോകണ്ട എന്നാണോ? അല്ല. ഏതുവരെ നമുക്ക് ആ തെളിവ്, ആ ഉണർവ് നമ്മുടെ ഉള്ളിൽ, ആ നിർവൃതി നമ്മൾക്ക് കിട്ടുന്നില്ല, അതുവരെ നമ്മൾ പോയേ പറ്റുള്ളൂ.
ആ ലെവലിലെത്തിക്കഴിഞ്ഞാൽ ചെറിയ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളോടൊക്കെ അവർ ഗുണഘോഷ്ടങ്ങളൊക്കെ വന്നിട്ട് പുസ്തകത്തിൽ നോക്കി, പണ്ടൊക്കെ ഒരു ചെറിയൊരു പുസ്തകം കിട്ടുമായിരുന്നു, പോക്കറ്റിൽ വെക്കും, അത് ഒരു രണ്ട് ഇരണ്ട് നാല് മൂരണ്ട് ആറ് നാല് രണ്ട് എട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് സംഖ്യ വന്നിട്ട് 60, 30, 25 എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് പറയില്ലേ 85 എന്ന്, അല്ലെങ്കിൽ 95 എന്ന് പറയില്ലേ. അതുപോലെയാണോ ചെറിയ കുട്ടി അത് എഴുക്കണം എടുക്കണം നോക്കണം, അതിന് ഹൃദിസ്ഥമായി കഴിഞ്ഞാൽ പിന്നെ അതിനതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ള ബോധം നമ്മൾ ഉയർന്നു വന്നാൽ, അതുകൊണ്ട് ഭഗവാൻ എല്ലാ സ്ഥലത്തും ഇല്ല എന്നുള്ളതല്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വായു നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അന്തരീക്ഷം മുഴുവനും വായു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ 2-വീലറിലും 4-വീലറിലും കാറ്റടിക്കുന്നതിന് വേണ്ടി നമ്മൾ പമ്പിൻ്റെ അടുത്ത് പോകുന്നില്ലേ? അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിലുള്ള വായുവിന് വല്ല കുറവുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ വായു നിറഞ്ഞു നിന്നതുകൊണ്ട് നമ്മുടെ ടയറിനകത്തേക്ക് കാറ്റ് കയറുമോ? അപ്പോൾ നമ്മൾ അത് കാറ്റടിക്കാൻ വേണ്ടി പോകുന്നത് പോലെ ഈ ഹൃദയത്തിൽ വസിക്കുന്ന ഈ ആത്മാവിനെ, ഈ ഈശ്വരനെ, ഈ ഭഗവാന്റെ അംശത്തിനെ ഉണർത്താൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് പോവാണ്. ചില നമ്മൾ വീടുകളിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, അതെ ഇവിടെ ഏതാ അവിടെ റേഞ്ച് കിട്ടില്ല കേട്ടോ, ഏതെങ്കിലും ഒരു ഫോണ് ഏതോ ആവട്ടെ ആ തെക്കേ മുറ്റത്ത് മാവിൻ്റെ ചോട്ട് പോയാൽ റേഞ്ച് കിട്ടും, ആ കുറച്ച് അങ്ങോട്ട് മാറി നിന്നാൽ മതി, അവർ മിക്കവാറും അവിടെ നിന്നാൽ സംസാരിക്കുക, അവിടെ നിന്നാൽ ശരിക്കും റേഞ്ച് കിട്ടും. എല്ലാവരും ആ മാവിൻ്റെ ചോട്ട് പോയാൽ കിട്ടുമോ? അപ്പോൾ ഈ റേഞ്ച് എവിടെ നിന്ന് കിട്ടിയത്? ഇതിൻ്റെ ഈ തരംഗങ്ങൾ, ഈ മൊബൈലിൻ്റെ എന്ന് പറയുന്ന വേവ്സ് വന്നിട്ട് മുഴുവൻ, ഇതിപ്പോൾ സാറ്റലൈറ്റും അതുപോലെ തന്നെ മൈക്രോവും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ കടലിനടിയിലും പുറത്തും ഈ ലോകം മുഴുവൻ ഈ തരംഗങ്ങൾ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞൊടിയിടയിൽ 10 നമ്പർ അടിക്കുമ്പോഴേക്കും അമേരിക്കയിലുള്ള ആൾ ഫോൺ എടുക്കുന്നുണ്ട്. ഇത് ലോകം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ തെക്കേ മുറ്റത്തെ മാവിൻ്റെ ചോട്ട് ചെന്ന് നിന്നാൽ മാത്രമാണ് ഈ ആൾക്ക് റേഞ്ച് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ചിലർക്ക് ഗുരുവായൂർ നടക്കി ചെന്നാൽ മാത്രമേ റേഞ്ച് കിട്ടൂ, പക്ഷേ അപ്പോഴും മൊബൈൽ കയ്യിൽ വേണം. ഈ മാവിൻ്റെ ചോട്ടിൽ മൊബൈൽ ഇല്ലാത്തവർ പോയി നിന്നാൽ കിട്ടുമോ? ഇനി മൊബൈലും കൊണ്ട് പോയി അതിനകത്ത് സിം കാർഡ് ഇല്ലെങ്കിൽ കിട്ടുമോ? അപ്പോൾ നമ്മുടെ ഈ ഹൃദയമാകുന്ന, അല്ലെങ്കിൽ ഈ സിം കാർഡ് കിട്ടും കൊണ്ട് വീണ്ടും സംശയം വരാം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ മാംസപേശികളെ കൊണ്ട് നിർമ്മിച്ച ഓർഗനല്ല ഹൃദയം എന്ന് പറയുന്നത്, മനസ്സിനെയാണ് നമ്മൾ ആത്മീയ ഭാഷയിൽ ഹൃദയം എന്ന് പറയുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 4 ഫംഗ്ഷനാണ്. ഇതിനെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന മനസ്സ് എന്ന് പറയുന്നതാണ് ഈ ഹൃദയം എന്ന് ഇവിടെ നമ്മൾ വിവക്ഷിക്കുന്നത്. അവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ അന്തരീക്ഷം, അവിടുത്തെ ആ പൂജകൾ, അവിടുത്തെ ആ അലങ്കാരങ്ങൾ, അവിടെയുള്ള ആ മണിയടി, ഈ എല്ലാം കൂടെ ഒരു പ്രത്യേക ആ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളത് ഉണരും, നമുക്കൊരു ഉണർവ് അവിടെ നിന്ന് കിട്ടും. നമ്മൾ ഈ കൊണ്ടുപോകുന്ന സിം കാർഡ് തന്നെയാണ് ആക്ടിവേറ്റ് ആകുന്നത്. അതിന് നമ്മൾ അവിടെ പോകണം. അത് വീട്ടിലിരുന്ന് നമുക്ക് ആർക്കൊക്കെ സാധിക്കുമോ? അവർ പിന്നെ എവിടെയും പോകണ്ട. അതുകൊണ്ടാണ് സന്യാസിമാരൊന്നും ക്ഷേത്രത്തിൽ അമ്പലത്തിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞത്. അതിൽ എത്ര സന്യാസിമാർ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. വെറും കാവ്യവസ്ത്രം ഉടുത്തതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ആത്മസാക്ഷാത്കാരം നേടിയവരാണ് എന്ന് ധരിക്കാൻ പ്രയാസമാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഭഗവാന്റെ അടുത്ത് ചെന്ന് നമ്മൾ ലിസ്റ്റ് വായിക്കുന്നവർ യഥാർത്ഥ ഭക്തനല്ല. ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ രാമായണത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ശ്രീ ഹനുമാന്റെ കാര്യങ്ങൾ. ഹനുമാനോട് ഭഗവാൻ ചോദിച്ചു, ആ ശ്രീരാമ പട്ടാഭിഷേകം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അയോധ്യയിൽ അങ്ങനെ ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞു പോവാണ്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിഭീഷണൻ വന്നിരുന്നു, സുഗ്രീവൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും അത് പങ്കെടുക്കാൻ വന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പിരിയുന്ന സമയത്ത് രാമായണത്തിൽ വാനരന്മാർക്ക് അനുഗ്രഹം എന്നുള്ള ഭാഗത്ത് കാണാം. അതിൽ ശ്രീരാമചന്ദ്ര പ്രഭു ഹനുമാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹനുമാൻ എന്താ വരം വേണ്ടത്? മാരുതനന്ദനാ വേണ്ടും വരത്തെ നീ വീരാവരിച്ചുകൊൾ ഗേതും മടിയാതെ. മാരുതനന്ദനാ വേണ്ടും വരത്തെ നീ വീരാവരിച്ചുകൊൾ ഗേതും മടിയാതെ. മാരുതനന്ദനാ, ഒരു മടിയും വേണ്ട, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോ ഉടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ വിഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരുചരിതവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. സ്വാമിൻ നിന്തിരുവടിയുടെ നാമവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. ചാരുചരിതവും, അങ്ങയുടെ നാമവും ചാരുചരിതവും ഉള്ള നാൾ ഈ ഭൂമിയിൽ വാഴവാൻ അനുഗ്രഹിച്ചാൽ മാത്രം മതി. രാമനാമ ജപശ്രവണങ്ങളിൽ മാമക മാനസേ തൃപ്തി വരാവിഹോ. അങ്ങയുടെ നാമശ്രവണങ്ങളിൽ, നാമജപങ്ങളിൽ അടിയൻ ഇതുവരെയും തൃപ്തി വന്നിട്ടില്ല. മൽക്കതയുള്ള നാൾ മുക്തനായി വാഴുക നീ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ഭക്തി കൊണ്ടേ സഖേ, സഖേ എന്നാണ് ഹനുമാനെ വിളിക്കുന്നത്, നിനക്ക് ബ്രഹ്മത്വം ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ മുക്തനായി ഉള്ള കാലം. അതുകൊണ്ടാണ് നമ്മൾ രാമായണം വായിക്കുന്ന സ്ഥലത്ത് എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിയും.
ബാഷ്പവാരി പരിപൂർണ ലോചനം മാരുതിയും നമത രാക്ഷസാന്തകം. എവിടെ എവിടെയെല്ലാം രാമായണം നമ്മൾ വായിക്കുന്നുവോ അവിടെ കണ്ണുനീർ തൂകിക്കൊണ്ട് ബാഷ്പവാരി തൂകിക്കൊണ്ട് അവിടെ ഇരുന്ന് കേൾക്കും ഹനുമാൻ സ്വാമി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ഹനുമാൻ സ്വാമിയെപ്പറ്റി പറയുന്നത് ഹനുമാൻ സ്വാമി എൻ്റെ മുമ്പിലിരുന്ന് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഭക്തൻ എന്താണ് പറഞ്ഞത്? എനിക്ക് വേറെ യാതൊന്നും വേണ്ട, ഭക്തിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? നേരത്തെ നമ്മൾ സുദാമാവിനെ പറ്റി അനുസ്മരിച്ചു, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ഇനി ഏറ്റവും കൂടുതൽ ഭക്തിയെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് ഗോപസ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. ഉദ്ധവര് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തത സഹചാരിയാണ്, അദ്ദേഹത്തിന്റെ നിഴലി പോലെ എപ്പോഴും കൂടെയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയായ ഉദ്ധവര് അമ്പാടിയിൽ ചെന്നപ്പോഴാണ് ഉദ്ധവർക്ക് മനസ്സിലായത് ഇത്രയും ഗോപികമാർക്ക് ഇത്രമാത്രം ശ്രീകൃഷ്ണനിൽ ഭക്തിയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മണൽത്തരികളിൽ കിടന്നുരുണ്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഭക്തിയുടെ കാര്യത്തിൽ ഈ ഗോപികമാരുടെ പാദങ്ങൾ നമസ്കരിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് അവരുടെ പാദസ്പർശമേറ്റ ഈ മണൽത്തരിയെ ഞാൻ കിടന്നുരുളട്ടെ എന്നാണ് പറഞ്ഞത്. നന്ദേ വന്ദവജശ്രീണാം പാദരേണുമീക്ഷണ. അവർ പറഞ്ഞത് അവിടെ വന്നിട്ട് ഈ പാദരേണുക്കളിൽ കിടന്ന് ഞാൻ അവിടെ വന്നുകൊണ്ട് എനിക്ക് നിർവൃതി ലഭിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണോ അത് മനസ്സിലായി? കാരണം ഗോപികമാരെ പലരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു തെറ്റിദ്ധരിക്കിയിരിക്കുകയാണ്, അവർക്ക് കൃഷ്ണനോട് പ്രേമം ആയിരുന്നില്ല, അവരിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരെല്ലാം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മറ്റൊരു രൂപമായിരുന്നു. അതറിഞ്ഞ ഏക വ്യക്തി ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു. ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു അവർക്ക് എല്ലാവർക്കും. ഞാൻ വളരെ മുന്നിൽ സൂചിപ്പിച്ചതുപോലെ രാസലീലയിലൂടെ എല്ലാവർക്കും മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അവരെല്ലായ്പ്പോഴും കൃഷ്ണനെ തന്നെ ഭജിച്ചു എന്ന് പറയുന്നതിന് നമുക്ക് വളരെ മനോഹരമായി നമ്മൾ ഒരുപാട് കീർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യൂഷസീലുദ്ധീതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചുടൻ കട്ടത്തയർ കടഞ്ഞിടുമ്പോൾ ആമോദത്തോടമ്പാടിയിൽ പെൺകീടങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. തൈര് കലക്കുന്ന ഇന്നത്തെ നമ്മുടെ നാട്ടിലൊന്നും ആരും ചിലരൊന്നും കണ്ടു കാണില്ല. പുതിയ ജനറേഷനൊക്കെ തൈര് കിടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവർ നല്ല മനോഹരമായൊരു കുടം ഒരു പാത്രമൊക്കെ അടിയിൽ വെച്ച് അതിലൊരു കടകോലുണ്ടാവും, അതിനെ കയറ് ചിലർ ഒരു തൂണുമ്പിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും, ചങ്ങലയൊക്കെ ഉണ്ടാവും. അത് കണ്ടിട്ട് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം ധാരാളം കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് കലക്കുമ്പോൾ പറയുന്നത്? നമ്മൾ പറയുന്ന അയലോകക്കാരുടെ കുറ്റമല്ല പറയണത്, രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. അത് മാത്രം പറഞ്ഞിട്ടാണ് ചില ഗോപികമാരവിടെ ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നുണ്ട്. അവരെന്താ പറയണത്? രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. അവരും ഇതന്നെയാണ് പറയുന്നത്. ചില ഗോപികമാർ നെല്ല് കുത്തുന്നുണ്ട്. അവരെന്താ പറയണത്? രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. മുഴുവൻ ഈ രാമകൃഷ്ണ ദാമോദര എന്ന് മാത്രമാണ് അവർ പറയണത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. ഇവിടെ ഗജേന്ദ്രന് മോക്ഷം കിട്ടാനുള്ള കാരണം, ഗജേന്ദ്ര മോക്ഷം കഥയുടെ തത്വങ്ങളെ പറയുന്ന കൂട്ടത്തിലാണ് ഇതിവിടെ ചേർത്ത് പറയുന്നത്. കാരണം ഗജേന്ദ്രന് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഗജേന്ദ്രൻ്റെ ഏകാന്ത ഭക്തി. അതുപോലെയുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ഏത് സമയത്തും നമ്മുടെ മുന്നിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഗജേന്ദ്രം മോക്ഷം കഥയാണ് നമ്മളിവിടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഈ ഗജേന്ദ്ര മോക്ഷം കഥ കേൾക്കാൻ അക്ബർ ചക്രവർത്തിക്കും ഇടയായി ഇത്രേ. ഇതുപോലെ ഒരു കഥയായിട്ട് മാത്രം എടുത്താൽ മതി. അതായത് അക്ബർ ബീർബൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് കഥകൾ. അദ്ദേഹം അവർ തമ്മിലുള്ള ഒരുപാട് സംവാദങ്ങളുണ്ട്, വളരെ മനോഹരമായ വളരെ രസകരമായ നല്ല നല്ല അത്ഭുത വിദ്യകൾ. അദ്ദേഹം പറയുന്ന ആ യുക്തിഭദ്രമായിട്ടുള്ളതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇല്ലേ ഓരോ ചോദ്യങ്ങൾക്കും. അങ്ങനെ അക്ബർ ബീർബൽ വളരെ പ്രശസ്തമായ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അത് ഈ ഗജേന്ദ്ര മോക്ഷവുമായി ബന്ധപ്പെട്ട അതിലൊരു കഥ ഞാൻ ഒരിക്കൽ കേൾക്കാനിടയായി. അതെന്താണെന്നറിയോ? ഈ ഗജേന്ദ്ര മോക്ഷം കഥ അക്ബർ കേട്ടു ഉത്തരം. ഇത് കഥയായിട്ട് മാത്രം എടുത്താൽ മതി. കേട്ടപ്പോൾ അക്ബർ ചോദിച്ചു, അതേ ഇത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാത്തൊരു പ്രയാസാട്ടോ. എന്താ അറിയോ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ പറയുന്ന മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൻ്റെ അധീപൻ മാത്രമല്ല, ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തിൻ്റെ അധീപനല്ലേ? അദ്ദേഹം ഈ ഒരു ആനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് നേരിട്ട് വാഹനത്ത് കയറിയിട്ട് ഈ പുഴ വരെ വന്നു, എന്നിട്ട് ഈ തടാകത്തു നിന്ന് ഇയാളെ പിടിച്ച് കയറ്റി എന്നാണോ പറഞ്ഞത്? അതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? അദ്ദേഹത്തിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം സിൽബന്ധികളൊക്കെ ഇല്ലേ? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകന്മാരെയോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരെ? എത്ര ആളുകളുണ്ട്? ഈ മഹാവിഷ്ണു അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് നേരിട്ട് ഇത് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നാമത് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ബീർബലെ എന്ന് വെച്ചാൽ ബീർബൽ പറഞ്ഞു, എനിക്കൊരു 30 ദിവസം സമയം തരുമോ മഹാരാജാവ്, ഞാൻ ഇതിന് ഉത്തരം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അക്ബർ ചക്രവർത്തി ഇത് മറന്നു, ബീർബൽ പക്ഷേ ഇത് മറന്നില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം 28, 29, 30 ദിവസത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ബീർബലിന് തോന്നി, ഓ ദിവസം 30 ആവാനാണ് പോണത്, എനിക്ക് ഒരു കടം ബാക്കിയുണ്ടല്ലോ,
മഹാരാജാവിനെ ഇതൊന്ന് ബോധ്യപ്പെടുത്തണമല്ലോ എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ മഹാരാജാവ് അന്ന് അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിൽ അങ്ങനെ വേഷഭൂഷാദികളെ കണിഞ്ഞ് കിരീടമൊക്കെ വെച്ച് അങ്ങനെ ഉദ്യാനത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിമനോഹരമായ ഉദ്യാനമാണ് ചക്രവർത്തിയുടെ ഈ മട്ടുപ്പാവിൻ്റെ നേരെ മുന്നിൽ കാണാൻ. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഒരു തടാകം, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയൊരു ജലാശയം ഉണ്ട്. അതിൽ നല്ല ആഴത്തിലുള്ളൊരു ജലാശയമാണ്. അതിൻ്റെ കരയിൽ നിൽക്കുമായിരുന്നു ബീർബൽ. അപ്പോൾ ബീർബൽ കണ്ടു ചക്രവർത്തി ഇവിടെ നിൽക്കുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് ഉറക്ക നിലവിളിച്ചു, ബീർബൽ എല്ലാവരും ഓടി വരണേ, ചക്രവർത്തിയുടെ മകൻ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞു നിലവിളിച്ചു ഉറക്കെ. ഇത് കേൾക്കേണ്ട താമസം ചക്രവർത്തി ആ സ്റ്റെപ്പുകൾ മുഴുവൻ ഓടിയിറങ്ങി ഓടിയെത്തിയും എടുത്ത് ചാടി വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഈ മകനെ ഇങ്ങോട്ട് എടുത്തു. മകനെ എടുത്ത് കരയ്ക്ക് കയറാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് മകൻ്റെ രൂപത്തിൽ നിർമ്മിച്ച ഒരു ബൊമ്മയാണ്. ഇതിനെ എടുത്തങ്ങോട്ട് പണ്ട് ഉടനെ ബീർബലിനെ നോക്കി, ആരാ മഹാരാജാവാണേ? അദ്ദേഹം പറഞ്ഞു, ബീർബൽ ഇതെന്താ എന്നെ പരിഹസിക്കുകയാണോ, ഇതെന്താ ഈ കാണിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല മഹാരാജാവേ, അടിയം വിചാരിച്ചില്ല അങ്ങ് ഈ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഈ കിരീടവും വേഷമൊക്കെ വെച്ചിട്ട് അങ്ങയുടെ നാല് പുറവും എത്ര അംഗരക്ഷകന്മാരാണ് നിൽക്കണം, താഴത്തെ എത്ര ആൾക്കാരുണ്ട്, അങ്ങൊന്ന് കൈകൊട്ടി വിളിച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരില്ലേ, ഞാനിത് ഒരിക്കലും വിചാരിച്ചില്ല അങ്ങ് നേരിട്ട് വന്ന് ഇതിലേക്ക് ചാട്. എന്താ ബീർബലെ പറഞ്ഞതാ, വീണ്ടും എന്നെ പരിഹസിക്കുകയാണോ, എൻ്റെ മകൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ വേറെ ആളെ നോക്കുമോ, ഞാനല്ലേ ഓടി വന്നിട്ട് രക്ഷിക്കേണ്ടത്. അല്ല മഹാരാജാവേ, ഭഗവാന്റെ മകനാണ് ആനേ, അപ്പോൾ പിന്നെ ഭഗവാൻ ആനയെ രക്ഷിക്കാൻ വരാതിരിക്കാൻ പറ്റുമോ, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, ഭഗവാൻ വേറെ ആളെ ആശ്രയിക്കില്ല, മകൻ്റെ വിളി കേട്ട് കഴിഞ്ഞാൽ അവിടെ എത്തല്ലേ. അപ്പോൾ അക്ബറിന് മനസ്സിലായി. അക്ബർ പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ത്വമേവ മാതാ ച പിതാ ത്വമേവ തുമേവ ബന്ധു സഖാ ത്വമേവ തുമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അങ്ങ് തന്നെയാണ് എല്ലാം, മാതാവായും പിതാവായും സഹ എല്ലാം അങ്ങ് തന്നെയാണ്. അതാണ് നമ്മൾക്ക് ഈ ഗജേന്ദ്രമോക്ഷം കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകാന്ത ഭക്തിയോടുകൂടെ ആര് ഭഗവാനെ അനന്യശ്ചിന്തയെന്തോമ, യാതൊരു ചിന്തകളും കൂടാതെ കണ്ട് ആര് ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നോ അവന് പരിപൂർണമായും അവന് മുക്തി ലഭിക്കും, അവനെ ഭഗവാൻ രക്ഷിക്കും എന്നാണ് നമ്മൾ ഈ ഗജേന്ദ്രമോക്ഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ ഗജേന്ദ്രമോക്ഷം കഥ നമ്മൾ വീണ്ടും വീണ്ടും അയവിറക്കുന്നതോറും ഇതിൽ നിന്ന് വീണ്ടും ധാരാളം അമൂല്യമായ മുത്തുകൾ നമ്മൾക്ക് ശേഖരിക്കാൻ സാധിക്കും. ഈ എൻ്റെ എളിയ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ എന്തോ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമേ ഇവിടെ പറയാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഇനിയും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട എത്രയോ അഗാധമായ തത്വങ്ങൾ ധാരാളമുണ്ട്. കാരണം ഭാഗവത കഥകൾ മുഴുവൻ തന്നെ തത്വാധിഷ്ഠിതമാണ്, എല്ലാ കഥകളും തത്വാധിഷ്ഠിതമാണ്. എല്ലാം നമ്മളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ മനസമാധാനത്തിന് വേണ്ടിയും സുഖസന്തോഷത്തിൽ അധിഷ്ഠിതമായ ഒരു സംതൃപ്ത ജീവിതത്തിലൂടെ ജീവിതം നയിച്ച് തീർക്കുന്നതിന് വേണ്ടി മാത്രം വ്യാസ ഭഗവാൻ എഴുതിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ എല്ലാവരും ഇത് വായിച്ചാൽ മാത്രം ഇത് ഒറ്റമൂലിയാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണ്, എല്ലാ രോഗത്തിനും ഉപയോഗിക്കാവുന്ന ഒരൊറ്റ സിദ്ധമൂലിയാണ് ഈ ഭാഗവതം. ഈ ഭാഗവത ഗംഗ ആർക്കൊക്കെ കുടിക്കാൻ സാധിക്കുന്നുവോ, ആരൊക്കെ ഈ ഭാഗവത ഗംഗയിൻ്റെ കരയിൽ നിന്ന് നോക്കുന്ന കുറവേരുണ്ടാവും, കുറവേര് ഈ ഭാഗവത ഗംഗയെ ഒന്ന് അല്പം ജലം എടുത്ത് സേവിക്കുന്നവരുണ്ടാവും, ഈ ഭാഗവത ഗംഗയിൽ ഇറങ്ങി മുങ്ങുന്നവരും ഉണ്ടാകും അഥവാ ഉണ്ടാകണേ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഈ ഭാഗവത ഗംഗയിൽ ഇറങ്ങി മുങ്ങുമ്പോഴാണ് അതിൻ്റെ ആ നിർവൃതി മുഴുവൻ എല്ലാവർക്കും ലഭിക്കുക. ഈ ഭാഗവത ഗംഗ തന്നെ ഇതിനു വേണ്ടി അണിയിച്ച് ഒരുക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവട്ടെ, ഇതിനെ എല്ലാവരും പ്രയോജനപ്പെടുത്തട്ടെ. ഈ ഭാഗവതാമൃതം, ഭാഗവത ഗംഗയെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് ഭാഗവത അമൃതമാണ്. ഈ അമൃതം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വേറെ ഒന്നും നമുക്ക് ലഭിക്കേണ്ടതായിട്ടില്ല. ഇത് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗജേന്ദ്രമോക്ഷം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകരം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിയോ. ഗ്രഹദോഷം അകറ്റാൻ ഗുരുകൃപ ഒരുക്കിയിരിക്കുന്ന നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര. എല്ലാ തിങ്കളാഴ്ചയും
തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച തിരിച്ചെത്തുന്ന വിധം ഈ തീർത്ഥയാത്ര ഒരുക്കിയിരിക്കുന്നു. ആദ്യ യാത്ര 2022 ജൂലൈ 11 AC Air Pushback 2-3 Seating 3 LED TV Dolby Music System Water Dispensers Hot, Cool and Normal എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കുക 9400124048. സെപ്റ്റംബർ 15 മുതൽ 24 കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന ആരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400124048. രാധേശ്യാം.